അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ ആണ്. ഇതിൻ്റെ പേര്, ഈ ചാപ്റ്ററിൻ്റെ പേരാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഒരു 4 അവറിൻ്റെ മാത്രം ചാപ്റ്ററാണ്. പക്ഷേ ഇതിലെ കൂടുതൽ കാര്യങ്ങൾ ടെക്സ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ എന്താണ് സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ സോളിഡ് വേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ആ സോളിഡ് വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണു എന്നുള്ളത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ സോളിഡ് വേസ്റ്റ്? സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഉപകാരപ്രദമല്ലാത്ത, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള, അതുപോലെ അൺവോണ്ടഡ് ആയിട്ടുള്ള, അതുപോലെ ഡിസ്കാർഡഡ് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസ് ആണ്. അത് എവിടെ നിന്നൊക്കെ വരാം? റെസിഡൻഷ്യൽ ഏരിയാസ് എന്ന് വരാം, ഇൻഡസ്ട്രിയൽ ഏരിയാസ് എന്ന് വരാം, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അതുപോലെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ വരുന്ന യൂസ്ലെസ് അൺവോണ്ടഡ് ഡിസ്കാർഡഡ് സോളിഡ് മെറ്റീരിയൽസിനെ ആണ് മൊത്തത്തിൽ നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വേസ്റ്റ് എന്നുള്ള ഒരു ടേം നമുക്ക് വളരെ വളരെ കാലമായിട്ട് നമുക്ക് അറിയുന്നതാണ് അല്ലേ. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ടേമാണ് എന്ത്, വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പല പല മെറ്റീരിയൽസ്, അൺവോണ്ടഡ് മെറ്റീരിയൽസ് ആവാം. ഓക്കെ, അപ്പോൾ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോളിഡ് വേസ്റ്റിൽ മെയിൻലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഓർഗാനിക് വേസ്റ്റ് ഉണ്ടായിരിക്കും, ഇനോർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വരുന്നതാണ് ഇപ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് വഴി ഉണ്ടാകുന്ന ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ മെഡിക്കൽ വേസ്റ്റുകൾ, അതുപോലെ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, ദെൻ മൈനിങ് വേസ്റ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ, അതുപോലെ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഡിമോളിഷൻ ഡെബ്രിസ്, അതുപോലെ സീവേജ് സ്ലഡ്ജ്. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ സോളിഡ് വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ മെറ്റീരിയൽസ് ലൈക്ക് ക്ലോത്ത്, ബോട്ടിൽസ്, പേപ്പർ, ബാറ്ററീസ്, കണ്ടെയ്നേഴ്സ്, അപ്ലയൻസസ്, മെറ്റൽ സ്ക്രാപ്സ്, ബ്രോക്കൺ ഫർണിച്ചർ, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുന്നു, സോളിഡ് വേസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദീസ് വേസ്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൺ ആക്ടിവിറ്റി. ഹ്യൂമൺ ആക്ടിവിറ്റി വഴിയാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻക്രീസിംഗ് അലാംലി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഹ്യൂമൺ പോപ്പുലേഷൻ, ദെൻ ഇൻക്രീസ് ഇൻ ദ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആൾക്കാർ, ഹ്യൂമൺ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവും അതുപോലെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, പീപ്പിളിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടുന്നതനുസരിച്ചിട്ടും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വളരെയധികം നമ്മുടെ സമൂഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാനായിട്ട് സാധിക്കും, എന്താണ്, ഒരു ടൗണിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ മാത്രം 1000 tons ഓഫ് സോളിഡ് വേസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഹൗസസ് നിന്നും മാർക്കറ്റ്സ് നിന്നും അതുപോലെ സ്ലോട്ടർ ഹൗസസ് നിന്നൊക്കെ ആയിട്ട് ധാരാളം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകളെയാണ് നമ്മൾ കളക്ട് ചെയ്യുക, അതുപോലെ സ്റ്റോറേജ് ചെയ്യുക, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ദെൻ ഡിസ്പോസൽ, അതിനെ നശീകരണം ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകൾ റീയൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിനെ നമുക്ക് എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ജനറൽ ആയിട്ടുള്ള കുറേ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ, എങ്ങനെയൊക്കെ ഇത് ഉണ്ടാവുന്നു, ഒറിജിൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഒറിജിൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് കാറ്റഗറിയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏത് സോഴ്സ് ഓഫ് ജനറേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് ഒറിജിൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ആണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ എന്താണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്ര ഹസാർഡസ് ഒന്നല്ല അല്ലേ, നോൺ ഹസാർഡസ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ആണ്. അതൊരു സിറ്റിയിൽ നിന്നോ ടൗണിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒക്കെ വരുന്നതായിരിക്കാം. ഓക്കെ, അത് റുട്ടീനായിട്ട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, അതുപോലെ അത് ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും സൈറ്റിലേക്ക് അത് കൊണ്ടുപോകും വേണം. അത്തരത്തിലുള്ള വേസ്റ്റ് ആണ് എന്ത്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്.
ഇത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റിന്റെ ഒറിജിന് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ അത്തരത്തിലുള്ള സാധാരണ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ റോളുകളൊക്കെ വഹിക്കാറുള്ളത് മുനിസിപ്പാലിറ്റീസ് ആണ് അല്ലെ. നമുക്കൊക്കെ അറിയാം, നമ്മൾ മുനിസിപ്പൽ ഏരിയയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യണതും മാനേജ് ചെയ്യണതും ഒക്കെ ആ ലൊക്കാലിറ്റിയിലുള്ള മുനിസിപ്പാലിറ്റീസ് ആയിരിക്കും അല്ലെ. അതിന്റെ കീഴിലുള്ള നമ്മൾ ഏത് ഏരിയയിലാണോ അത് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റീസ് ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിലൊന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റോ സീവേജ് സ്ലഡ്ജോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റോ അല്ലെങ്കിൽ മൈനിങ് വേസ്റ്റോ അല്ലെങ്കിൽ ഡിമോളിഷൻ ഡെബ്രിസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ ആകെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഹൗസിൽ നിന്നുള്ള വേസ്റ്റുകൾ, അതുപോലെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ നിന്നൊക്കെ വേസ്റ്റുകൾ. അപ്പൊ അത്തരത്തിലുള്ള സോളിഡ് വേസ്റ്റുകൾ മാത്രമാണ് ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റില് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ തന്നെ മൂന്നാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ തന്നെ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ദെൻ നെക്സ്റ്റ് വൺ ആണ് മുനിസിപ്പൽ വേസ്റ്റ്, ദെൻ തേർഡ് വൺ ആണ് കമേർഷ്യൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ്, കമേർഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഓർ റെസിഡൻഷ്യൽ വേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഹൗസ് ഹോൾഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ വേസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് ഫ്രം ഡ്വെല്ലിംഗ് പ്ലേസസ്, അതായത് ഇപ്പൊ ഹൗസസോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സിൽ നിന്നൊക്കെയുള്ള സോളിഡ് വേസ്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് കാരണമാണ് ഉണ്ടാവുന്നത്. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ്, ക്ലീനിങ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹോബീസ് വഴി അല്ലെങ്കിൽ ക്ലോത്തിങ് വഴി അല്ലെങ്കിൽ റിപ്പയറിംഗ് വഴിയൊക്കെ ഹൗസസ് എന്നോ അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് എന്നോ അപ്പാർട്ട്മെന്റ്സ് എന്നോ ഒക്കെ ഉണ്ടാവുന്ന വേസ്റ്റുകളാണ് ഈ ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളിൽ ചിലപ്പോൾ പ്രീ കുക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് കുക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് സെർവിങ് ഫുഡ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അതായത് വെജിറ്റബിൾ പീൽസ്, അതുപോലെ പീസസ്, ഫിഷിന്റെ മീറ്റിന്റെ വേസ്റ്റ്, ഇനി ലെഫ്റ്റ് ഓവർ ഫുഡ്, ബാക്കി വന്ന ഫുഡ് അതൊക്കെ ഇൻക്ലൂഡഡ് ആവും. അതുപോലെ പ്ലാസ്റ്റിക്, ക്ലോത്ത്, ദെൻ റാക്സ്, പേപ്പർ, കാർഡ്ബോർഡ്, അതുപോലെ തരത്തിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ്, ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന യുട്ടൻസിൽസ്, ഫർണിച്ചർ ബ്രോക്കൺ ചെയ്തത്, അതുപോലെ ഗ്ലാസ്, മെറ്റാലിക് ആർട്ടിക്കിൾസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ബാറ്ററീസ്, ഇത്തരത്തിലെ ഹോംസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ, ഈ പറഞ്ഞ തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഹൗസ് ഹോൾഡ് ഓർ ഡൊമസ്റ്റിക് ഓർ റെസിഡൻഷ്യൽ വേസ്റ്റിലെ ഉൾപ്പെടുന്നതായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറഞ്ഞത് വിവിധ തരത്തിലുള്ള മുനിസിപ്പൽ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന വേസ്റ്റുകളാണ്. അതായത് ഇപ്പൊ സ്ട്രീറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈവേസ് അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് വഴി അല്ലെങ്കിൽ റിക്രിയേഷണൽ ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ, ലൈക്ക് പാർക്ക് അല്ലെങ്കിൽ ബീച്ചുകൾ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സ് അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വഴി ഉണ്ടാവുന്ന വേസ്റ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളിൽ സാധാരണ ഇൻക്ലൂഡഡ് ആവുന്നത് ഡസ്റ്റ് അല്ലെങ്കിൽ ലീഫി മെറ്റീരിയൽസ്, പിന്നെ സ്ട്രീറ്റിൽ ഉണ്ടാവുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ട്രീസിനൊക്കെ ട്രിം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേസ്റ്റ്, പിന്നെ ചത്ത് വീഴുന്ന ആനിമൽസ്, പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് മുനിസിപ്പൽ വേസ്റ്റിലെ ഇൻക്ലൂഡഡ് ആവുന്നത്. ദെൻ ഈ മുനിസിപ്പൽ സോൾഡ് വേസ്റ്റിലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് കമേർഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമേർഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കമേർഷ്യൽ ഏരിയാസ് എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ. ഇപ്പോൾ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, മാർക്കറ്റ്സ്, ഷോപ്സ്, അതുപോലെ ഓഫീസസ്, ദെൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ മെഡിക്കൽ ലബോറട്ടറീസോ പ്രിസൺസോ അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസസോ ഒക്കെ. അപ്പം അത്തരത്തിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റ്, ലൈക്ക് ഫുഡ് വേസ്റ്റ്, ദെൻ റോട്ടിംഗ് വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ മീറ്റ്, ഗ്ലാസ്, മെറ്റൽസ്, വുഡ് പ്ലാസ്റ്റിക്, പേപ്പർ, നാപ്കിൻസ്, പാഡ്സ്, ബയോമെഡിക്കൽ വേസ്റ്റ്, ദെൻ പാത്തോളജിക്കൽ വേസ്റ്റുകൾ. അപ്പം ഇത്തരത്തിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കമേർഷ്യൽ ഏരിയ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളതിനൊക്കെ നമ്മൾ മുനിസിപ്പൽ സോൾഡ് വേസ്റ്റിൽ തന്നെയാണ് ഇതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പം മുനിസിപ്പൽ സോൾഡ് വേസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിലത്തെ മൂന്ന് കാറ്റഗറീസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഓർ ഡൊമസ്റ്റിക് വേസ്റ്റ് ഓർ റെസിഡൻഷ്യൽ വേസ്റ്റ്, ദെൻ മുനിസിപ്പൽ വേസ്റ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് കമേർഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറിയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇപ്പം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ്, അത് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും? ഇൻഡസ്ട്രീസ് എന്ന്, അതായത് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് എന്ന് അല്ലെങ്കിൽ പവർ പ്ലാന്റ്സ് എന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കാം.
ഓക്കെ, അപ്പൊ ഇതിലെ ധാരാളം മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള വേസ്റ്റുകളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഒരിക്കലും നമുക്ക് എന്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, മുനിസിപ്പൽ സോൾഡ് വേസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ സാധാരണ മെറ്റൽസ്, അലോയ്സ്, ഓർഗാനിക് മെറ്റീരിയൽസ്, ദൻ ഇൻഓർഗാനിക് കെമിക്കൽസ്, അതുപോലെ പെയിന്റ്, പേപ്പർ, ആഷ്, സ്കിൻ ഡസ്റ്റ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഗ്രെയിൻസ്, ലെതർ, വൂള്, ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്, ക്ലോത്ത്, എനിമൽ ബോൺസ്, കോൺക്രീറ്റ്, ഗ്ലാസ്, പ്ലാസ്റ്റിക്സ്, റെസിൻസ്, അതൊക്കെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പം അതിന് പ്രത്യേകിച്ച് കാറ്റഗറീസ് ഒന്നുമില്ല. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസച്ച് ഇത്ര തന്നെ പഠിക്കാനുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് കാറ്റഗറിയാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്. അതായത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റിലെ വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹൗസസ്, അതുപോലെ റിനോവേഷൻ നടക്കുമ്പോൾ ഒക്കെ വരുന്ന ഡെബ്രിസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇപ്പോൾ റിനോവേഷൻ ആവാം, റിപ്പയറിംഗ് ആവാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫ്ളാറ്റ്സ് ഒക്കെ ഡിമോളിഷൻ നടത്തിയതാവാം, കമേഴ്ഷ്യൽ ബിൽഡിങ്സിന് ഡിമോളിഷൻ ആവാം, അല്ലെങ്കിൽ റോഡോ ബ്രിഡ്ജോ ഒക്കെ ഡിമോളിഷൻ നടത്തിയതാവാം. അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി സ്റ്റീൽ അല്ലെങ്കിൽ എർത്ത് അല്ലെങ്കിൽ വുഡ്, സ്റ്റോൺസ്, കോൺക്രീറ്റ്, ബ്രിക്സ്, ലംബർ, റൂഫിംഗ് മെറ്റീരിയൽസ്, ദെൻ ടൈൽസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, ഹീറ്റിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ കേബിൾസ്, അതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ ലെഡ്, ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കാറ്റഗറിയാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ ഫോർത്ത് കാറ്റഗറിയാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. അഗ്രികൾച്ചറൽ വേസ്റ്റ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദ വേസ്റ്റ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. അപ്പം ഇതിലൊക്കെ പാഡിയുടെ ഹസ്ക് അല്ലെങ്കിൽ ബഗാസെ ഫ്രം ഷുഗർ കെയിൻ, അപ്പം അതുപോലെ പല പല ക്രോപ്സിൻ്റെ റെസിഡ്യൂസ്, അതുപോലെ സ്പോയിൽഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ലിറ്റർ, മാനുവർ, അതൊക്കെ ഫീൽഡ്സിലും ഓർക്കിയാർഡ്സിലും വൈൻയാർഡ്സിലും ഫാംസിലൊക്കെ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള എല്ലാ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വഴി ഉണ്ടാവുന്ന വേസ്റ്റുകളേനൊക്കെയാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് കാറ്റഗറിയാണ് സ്പെഷ്യൽ വേസ്റ്റ്. ഇപ്പോൾ സ്പെഷ്യൽ വേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. ലൈക്ക് ദ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഉള്ളത് അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അതുപോലെ ടോക്സിക് വേസ്റ്റ് ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ദ പെസ്റ്റിസൈഡ്സ്, ദെൻ ബയോളജിക്കൽ വേസ്റ്റ് ലൈക്ക് പാത്തോളജിക്കൽ വേസ്റ്റ്, ദെൻ എൻസൈംസ്, അതുപോലെ ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ വേസ്റ്റ് കണ്ടെയ്നിങ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്, എക്സ്പ്ലോസീവ്, കൊറോസീവ് മെറ്റീരിയൽസ്, അതൊക്കെ ഈ സ്പെഷ്യൽ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്നൊക്കെയാണ് സ്പെഷ്യൽ വേസ്റ്റ് എന്നുള്ള കാറ്റഗറിയിലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് വേസ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ് കണ്ടത്. അതിലെ മെയിൻലി മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കണ്ടു. അതിൻ്റെ മൂന്ന് കാറ്റഗറീസ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ദെൻ മുനിസിപ്പൽ വേസ്റ്റ്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റ് കണ്ടു. ദെൻ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്താന്ന് കണ്ടു. ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് കണ്ടു. ദെൻ അഗ്രികൾച്ചറൽ വേസ്റ്റ് കണ്ടു. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി സ്പെഷ്യൽ വേസ്റ്റ്. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ബയോഡിഗ്രേഡബിലിറ്റി ആണ്. ഓക്കെ.